നമുക്കിപ്പം അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ ജയശങ്കർ, രണ്ടാം പ്രതി അടക്കം, ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ രണ്ടാം പ്രതിക്കടക്കം ശിക്ഷാ അളവ് നൽകാൻ പോവുകയാണ്, സർക്കാർ അത് പരിഗണിക്കുകയാണ്, തിരുത്തുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇതാണോ തിരുത്ത്? അങ്ങനെ ഒരു ഇളവ് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമപരമായിട്ട് അതിന് തടസ്സമുണ്ട്. കാരണം ശിക്ഷാ അളവിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ സുപ്രീം കോടതി വിധികളും അതിനെ തുടർന്ന് ഉണ്ടാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളും വളരെ കർക്കശമാണ്. പഴയപോലെ സ്വാതന്ത്ര്യത്തിന് ഒരു കൊല്ലത്തെ അളവ്, അംബേദ്കർ ജയന്തിക്ക് 6 മാസത്തെ അളവ്, അങ്ങനെ ഇനി കൊടുക്കാൻ പറ്റില്ല. ഓരോ കേസിന്റെയും മെറിച്ച് പരിശോധിച്ച് പരിഗണിച്ച് അത് ഓരോന്നും പ്രത്യേക ഫയലായിട്ട് കൊണ്ടുവന്നിട്ട് വേണം പരിഗണിക്കാൻ. അത് പൊതുവായ നിബന്ധനയാണ്. ഈ കേസിനെ കുറിച്ചുള്ള നമുക്കറിയാം, ഈ സമീപകാലത്ത് പ്രതികളുടെ അപ്പീൽ തള്ളിയെന്ന് മാത്രമല്ല ഹൈക്കോടതി സർക്കാരിന്റെ അപ്പീല് ഭാഗികമായിട്ട് അനുവദിക്കപ്പെടുകയാണ്. പ്രതികളുടെ ശിക്ഷ വർദ്ധിക്കും, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ സംബന്ധിച്ചുള്ള ശിക്ഷ ഇളവ് നൽകരുത് എന്ന ദിവസത്തോട്ടാണ് 20 കൊല്ലം കടുവ നടപടിയെടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഹൈക്കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തെങ്കിലും ഇളവ് കൊടുക്കാൻ പറ്റുകയും പിന്നെ ജയിൽ സൂപ്രണ്ടിന് വിവരമില്ലാത്തതുകൊണ്ട്, ബുദ്ധിയില്ലാത്തതുകൊണ്ട്, വിവേകമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒട്ടുന്ന താളത്തിന് തുള്ളുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ അത് സർക്കാരിലേക്ക് അയക്കിട്ടുണ്ടാവും. നിയമവശം കൂടി ചോദിച്ചോട്ടെ ശ്രീ ജയശങ്കർ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ഇളവും ഈ പ്രതികൾക്ക് നൽകരുതെന്ന്. അത് വിടുതൽ ഹർജിയുമായി പോയപ്പോഴാണ് ഹൈക്കോടതി ആ നിർദ്ദേശം നൽകിയത്. അപ്പം ഈ നീക്കം പോലും കോടതി അലക്ഷ്യമല്ലേ? ശരിക്ക് കെ കെ രമയ്ക്ക് കോടതിയിൽ പൊക്കൂടെ? തീർച്ചയായിട്ടും കോടതി അലക്ഷ്യമാണ്. കോടതി വിധിയോടുള്ള അവഹേളനവും കൂടി കോടതി അലക്ഷ്യമല്ല. കോടതി വിധി വിസ്തരിക്കൽ മാത്രമല്ല, കോടതി വിധിയോടുള്ള അവഹേളനം കൂടിയാണ്. ക്രിമിനൽ കണ്ടപ്റ്റിന്റെ പ്രതികാത്ത് വരുന്ന കാര്യമാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇതിന്റെ രാഷ്ട്രീയ വശം വളരെ പ്രധാനമുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പിയന്മാരെ ഏറ്റവും ഇടതുപക്ഷക്കാരെ ഏറ്റവും ഉള്ള വടക്കനം ഉള്ളത് അതിന്റെ പോലെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും തോറ്റുപോയതിന്റെ ഒരു കാരണം മറുഭാഗത്ത് കെ കെ രമയുടെ സാന്നിധ്യമാണ്. കെ കെ രമ എന്നുള്ള ഒരു വ്യക്തിയല്ല, അത് ഒരു പ്രതീകമാണ്. മാർക്സിസ്റ്റുകാരുടെ കൊടുവാൾ രാഷ്ട്രീയത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കെ കെ രമ. കെ കെ രമയെ നമ്മൾ ഒരു വ്യക്തിയായിട്ടല്ല, ഒരു പ്രത്യാശാസ്ത്രമായിട്ടാണ്, ഒരു പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അപ്പൊ കെ കെ രമ വളരെ ശക്തമായിട്ട് സാധിച്ചൊപ്പം നിൽക്കും. അത് മാത്രമല്ല, ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കേണ്ട അധിക ദിവസമായില്ല, അതിനു മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. 1,13,000 വോട്ടിന് ശൈലജ എന്ന് പറഞ്ഞ ശക്തിയായ സ്ഥാനാർത്ഥി തോൽക്കും. അപ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അത് സിപിഎം ഇപ്പൊ തെറ്റുതിരുത്തലിന്റെ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അത് ഒരിക്കലും ശരിയല്ല. രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും തെറ്റായ നീക്കണം. തീർച്ചയായും അത് തന്നെയാണ്, എല്ലാ തരത്തിലും തെറ്റായൊരു നീക്കമാണ്. അപ്പോൾ ആർക്കു വേണ്ടി ആര് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം.